കേരള പോലീസ് പലപ്പോഴും നമ്മുടെ ഭരണക്കാർ അഭിമാനമായി എടുത്തു കാട്ടാറുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ കേരളത്തിലെ പോലീസ് നമ്പർ വൺ ആകണമല്ലോ. എന്നാൽ ഇപ്പോൾ ആ പോലീസിനെ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. എന്തുകൊണ്ട് കേരള പോലീസ് പലപ്പോഴും ഇങ്ങനെ വിവാദത്തിൽ പെടുന്നുവെന്ന് ചിന്തിക്കുവാനുള്ള വലിയ മനസ്സ് നമ്മുടെ സർക്കാരിന് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് നിന്ന് വരുന്ന വാർത്ത ഏറെ ഗൗരവമുള്ളതാണ്. ഗുണ്ടകളും കൊലക്കേസ് പ്രതിയുമായ സംഘത്തിനൊപ്പം യൂണിഫോമിൽ മദ്യസൽക്കാരം നടത്തിയ പോലീസുകാരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജിഹാനെയാണ് സസ്പെൻഡ് ചെയ്തത്. അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ട മെന്റൽ ദീപുവിനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസിലെ പ്രതി ഐരൂപ്പാറ കുട്ടന്റെ നേതൃത്വത്തിലായിരുന്നു മദ്യസൽക്കാരം. ദീപു കൊല്ലപ്പെടുന്നതിന് 3 ദിവസം മുമ്പായിരുന്നു സംഭവം. യൂണിഫോമിൽ ഗുണ്ടകളുമായി മദ്യസൽക്കാരത്തിന് പങ്കെടുക്കുന്ന ജിഹാന്റെ ഫോട്ടോ റേഞ്ച് ഐജി നിശാന്തിനിക്ക് ചിലർ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വകുപ്പുതല അന്വേഷണത്തെ തുടർന്നായിരുന്നു സസ്പെൻഷൻ നടപടി. ജിഹാൻ പോലീസ് ഉദ്യോഗത്തിന്റെ പറവിൽ മറ്റനധികൃത ഇടപാടുകളും നടത്തിയതായും സൂചനയുണ്ട്. ലോക്ഡൌൺ സമയത്ത് അനധികൃത വിദേശ മദ്യം കടത്തുന്നതിന് ഒത്താശ നൽകിയതിന്റെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ പോത്തൻകോട് SHO ശ്യാമിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നതിനെ തുടർന്ന് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട്. അന്വേഷിച്ച് നടപടിയൊക്കെ സ്വീകരിക്കുമെന്ന് തന്നെ കരുതാം. എന്തായാലും ഇപ്പോൾ തലസ്ഥാന ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലെ ഈ സംഭവത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല. കേരള പോലീസിനെ നന്നാക്കുവാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.